ആയിരത്തിൽ 50 ശാഖ പോലും. ഇനി ഒരെണ്ണം നടക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ആ ശാഖ നടത്തുന്നത് അവിടുത്തെ അനുമതിയോടുകൂടി ആയിരിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടക്കൽ പോയി ഇവർ DYFI വഴക്കുണ്ടാക്കിയല്ലോ. അത് ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ്റെ അനുമതിയോടുകൂടി നടക്കുന്നതാണ്. അദ്ദേഹത്തിന് അതിന് പ്രശ്നമില്ലെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥനും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും തടസ്സമില്ലെങ്കിൽ, പ്രശ്നമില്ലെങ്കിൽ, പിന്നെ ഈ ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ട് അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന്, ക്ഷേത്രം കേന്ദ്രീകരിച്ച് ശാഖകൾ കാര്യമായിട്ട് നടക്കുന്നില്ല, ഒന്നോ രണ്ടോ ഒരെണ്ണമാണെങ്കിൽ പോലും അത് അനുമതിയോടും നിയമവിധേയമായിട്ടും ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡിന് എന്താ സൂക്കേട്? അവർ ഭരണം നടത്തിയാൽ പോലെ ക്ഷേത്രത്തിൻ്റെ അകത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി. അവിടെ ഉള്ളിലെ പൂജാതി കാര്യങ്ങളും അതിന് വേണ്ട ഏർപ്പാടുകളും, മുമ്പേ ശ്രീ ജയചന്ദ്രൻ ചോദിച്ചില്ലേ, വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ട ജോലി ചെയ്യാനാണ്. അത് കൊള്ളയടിക്കാനും കക്കാനും അല്ല അവരുടെ ജോലി. ആണ് അമ്പലത്തിനുള്ളിലെ കാര്യം ചെയ്യാനാണ് ദേവസ്വം ബോർഡ്. അതിന് പകരം അവർ അമ്പലത്തിന് പുറത്തെ നാട്ടുകാരുടെയും കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ ഉത്സുകരായിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം തട്ടിപ്പുകളും അല്ലെങ്കിൽ അത്തരം വാദങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തെ ശരിയായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഒന്ന്. മുമ്പേ രണ്ട് മൂന്ന് ചോദ്യങ്ങളല്ല നുണകള് ശ്രീ രാഹുല് പറഞ്ഞത്, ജയചന്ദ്രൻ പറഞ്ഞതിന്റെ അവസാനം ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കും. ഈ ദേവസ്വം ബോർഡിന്റെ ജോലി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ അകത്തെ കാര്യങ്ങൾ ചെയ്യലാണ്. അത് മാത്രമേ പാടുള്ളൂ. നാട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ജോലി. പിന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശാഖ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ അവർക്ക് അധികാരമുണ്ടെന്ന് തടഞ്ഞോന്നേ. ആരാണ് തടസ്സം? അവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊന്നും ശാഖ നടക്കുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒന്നുണ്ട് എന്ന് വരുത്താനാണ് ഈ വാദങ്ങൾ. ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത ഒന്ന്, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ശാഖ നടക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ, നിരോധിക്കട്ടെ, തടയട്ടെ, പരാതി കൊടുക്കട്ടെ, എന്തും ചെയ്യട്ടെ. ഇതിപ്പോൾ കരുണാകരൻ്റെ കാലത്ത് തുടങ്ങിയതല്ലേ, എത്രയോ കാലമായി. കരുണാകരൻ 80s ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ RSS നിരോധിച്ചു എന്ന് പറഞ്ഞു, 90s പറഞ്ഞു, പിന്നെ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു. എത്ര കാലമായിട്ട് ഇത് പറയുന്നു? ഈ പൊറാട്ട നാടകം എത്ര കാലമായിട്ട് നടക്കുന്നു? എന്നിട്ട് എന്താണ് ഒന്നും നടക്കാത്തത്? പിന്നെ വീണ്ടും വീണ്ടും ഈ സർക്കുലർ സജീവമാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിന് ഇല്ലാത്ത ഒന്ന്, ഒരു ഈ മറ്റ് കാര്യങ്ങൾ മറയ്ക്കുവാനുള്ള ഒരു തട്ടിപ്പായി വെറുതെ ഇതുപോലത്തെ ചപ്പടാശി കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഇല്ല, ഇല്ലാത്ത ഒന്നുണ്ട് എന്ന് സ്ഥാപിച്ചിട്ട് അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ഉണ്ടായത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, മുമ്പ് പറഞ്ഞു ഫാസിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഫാസിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. രാഹുലെ, ഉറപ്പല്ലേ? ലോകം മുഴുവൻ തങ്ങൾക്ക് യോജിപ്പില്ലാത്ത മുഴുവൻ ആൾക്കാരെ, കോടാനുകോടി ആൾക്കാരെ, ഹിറ്റ്ലർ കൊന്നതിൻ്റെ 15 മടങ്ങ് ആൾക്കാരെ കൊന്നു തീർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. സ്റ്റാലിനും ലെനിനും അടക്കമുള്ളവർ കൊന്നു തീർത്ത ഈ കേരളത്തിലടക്കം പാർട്ടിക്ക് വിയോജിപ്പില്ലാത്ത എത്ര ആൾക്കാരെ കൊല്ലുകയും ഊരി വിലക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. CV ബാലകൃഷ്ണൻ്റെ വീട് സക്കറിയായ കർണക്കുറ്റിക്കടിച്ചത്. ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഫാസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമൂലാഗ്ര ലക്ഷണങ്ങളും ചേരുന്നത് CPM-നാണ്. ലോകത്തിൽ രണ്ടാമതൊരു പ്രത്യയശാസ്ത്രത്തെയും പാർട്ടിയെയും അംഗീകരിക്കാതെ അധികാരമുണ്ടെങ്കിൽ ഉന്മൂലനം ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാന ലോകത്ത്. ഹിറ്റ്ലർ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പണി ഏറ്റെടുത്ത് നന്നായി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, കമ്മ്യൂണിസമാണ് എന്നുള്ളതൊന്ന്. തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ്റെ കാര്യം പറഞ്ഞു. ഈ തലശ്ശേരി കലാപം എവിടെയാണ്? കുഞ്ഞിരാമൻ്റെ വീട് എവിടെയാണ്? തലശ്ശേരിയിൽ നിന്നും വളരെ ദൂരെയാണ് കൂത്തുപറമ്പ്. കൂത്തുപറമ്പും കഴിഞ്ഞ് പിന്നെയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് നീർവേലി എന്ന് പറയുന്ന കള്ളുഷാപ്പ്. ആ കള്ളുഷാപ്പിലുണ്ടായ കത്തിക്കൂത്തും തലശ്ശേരിയിൽ പള്ളി സംരക്ഷിക്കാൻ കാവല് നിന്നതും ആണെന്നൊക്കെ പറയാൻ പാർട്ടി അണികളെ വിശ്വസിപ്പിക്കാം, സാമാന്യ ബുദ്ധിയുള്ളവരെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അത് മൂന്നാമത്തെ കാര്യം. നാലാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. 2018 June 29 വെള്ളിയാഴ്ച ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. രാഹുല് തപ്പിയെടുത്ത് വായിച്ച പാടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഞാനത് പിൻവലിച്ചിരിക്കുന്നു. ആ ദേശാഭിമാനിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണം നടത്തുന്നു, പിന്നെ നാലമ്പല യാത്ര നടത്തുന്നു, സപ്താഹം നടത്തുന്നു, ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നു, ദേവപ്രശ്നം നടത്തുന്നു, ഇതെല്ലാം വർഗീയത വളർത്താനുള്ള ഏർപ്പാടാണ്. ഇതെവിടെയാ പറഞ്ഞതെന്നറിയുമോ? കണ്ണൂരിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ സംഘടന സമ്മേളനം വിളിച്ചു കൂട്ടി കണ്ണൂരിൽ. ആ 2-3 ദിവസം നടന്ന സമ്മേളനത്തിൽ അവർ
അവസാനം കോടിയേരി ബാലകൃഷ്ണനാണ് പങ്കെടുത്തത്. ആ സമ്മേളനത്തിന്റെ തീരുമാനമായിട്ടാണ് 2018 June 29 വെള്ളിയാഴ്ച ദേശാഭിമാനിയിൽ വന്നത്. എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ വേവനാതിപ്പെടുന്നതെന്നാണെങ്കിൽ, അവർ ഈ ക്ഷേത്രത്തിനെ എതിർത്ത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകരും എന്ന സി കേശവന്റെ പ്രസംഗം കവലതോറും പ്രസംഗിച്ച് നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ രാമായണ മാസം ആചരിക്കണമെന്ന് ആഹ്വാനം ഉണ്ടായപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രോശിച്ചത് കമ്മ്യൂണിസ്റ്റ് കവികളും ബുദ്ധിജീവികളുമാണ്. ശൂദ്ര മേധ സംസ്കാരം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രാമായണ പ്രഭാഷണം നടത്തി, മറ്റൊന്ന് ശ്രീകൃഷ്ണ ജയന്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു. ഇങ്ങനെ അവരെതിർത്ത ക്ഷേത്രങ്ങളും അവർ തകർക്കാൻ ആഗ്രഹിച്ച വിശ്വാസങ്ങളും കൂടുതൽ ശക്തിയോടെ കരുത്തോടെ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അതിന്റെ ആനുകൂല്യം തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ അവരുണ്ടാക്കിയതാണ് ഈ കണ്ണൂരിലെ സംഘടനയും സമ്മേളനവും ആഹ്വാനവും. ആ ആഹ്വാനമാണ് അവരുടെ പ്രശ്നം. ക്ഷേത്രം വളർന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിലൂടെ ഹിന്ദുക്കൾ, ഈ ദേശാഭിമാനി പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിൽ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര വയ്ക്കുന്നു, അത് അവിടുത്തെ ഹിന്ദുക്കളെയൊക്കെ ഒന്നിപ്പിക്കാനാണെന്നാണ് RSS പറയുന്നത്. അങ്ങനെ ഒന്നിപ്പിക്കാൻ പാടില്ല, ഓരോ ക്ഷേത്രവും വേറെ വേറെയാണ്. ഇങ്ങനെ ഹിന്ദുക്കൾ എന്താണ് ദളിതജാതിക്കാരുടെ അമ്പലത്തിലും സപ്താഹം നടത്തുന്നു എന്നൊക്കെ വേവലാതിപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാര് CPM കാര്. ഈ വേവലാതി നിന്നും രക്ഷപ്പെടാൻ അതിനെ അതിജീവിച്ചു പോകുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ആ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം. മട്ടന്നൂരിലോ മറ്റോ ഒരു ക്ഷേത്രം, ആരാ അമ്പലത്തിൽ കലാപം ഉണ്ടാക്കിയത്? കോൺഗ്രസ്സുകാരോ മറ്റോ ഭരിച്ചിരുന്ന ക്ഷേത്രമോ? പോലീസിനെ കൊണ്ടുപോയി നൂറുകണക്കിന് പോലീസിനെ കാവൽ നിർത്തി ആ ക്ഷേത്രം പിടിച്ചെടുത്തില്ലേ? കോഴിക്കോട് ക്ഷേത്രം പിടിച്ചെടുത്തില്ലേ? എത്രയോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയും ബലം പ്രയോഗിച്ച്, മുമ്പേ പറഞ്ഞതുപോലെ രാഹുൽ പറഞ്ഞത് ശരിയാണ്, DYFE ഒരു പരാതി കൊടുക്കും, അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കും, എന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ അധികാരം പിടിച്ചെടുക്കും. ഇതൊരു തട്ടിപ്പാണ്. അപ്പൊ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ജനങ്ങൾ, ഹിന്ദുക്കൾ, RSSന്റെ ജാഗ വർദ്ധിക്കുന്നതല്ല, ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഹിന്ദുക്കൾ സംഘടിക്കുന്നതും ഒന്നിച്ചു വരുന്നതും ഹിന്ദു ബോധമുണ്ടാവുന്നതും മതപരമായ അവരുടെ ആചരണങ്ങൾ വർദ്ധിച്ചു വരുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹിക്കുന്നില്ല. അതിനൊരു കാരണം, അത് തടയാനും പറ്റുന്നില്ല. എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഈ ഭരണം പിടിച്ചെടുക്കാൻ നോക്കുന്നു, ദേവസ്വം ബോർഡ് പിടിച്ചെടുത്ത് അതിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ അകറ്റാനുള്ള ശ്രമം. അതുകൊണ്ടാണ് സപ്താഹം ക്ഷേത്രത്തിന് ഭീഷണിയാണ് പറഞ്ഞവർ, രാമായണ മാസം ക്ഷേത്രത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞവർ, എന്താണ് നാലമ്പല തീർത്ഥയാത്രയും ദേവപ്രശ്നവും ക്ഷേത്രത്തിന് ഭീഷണിയാണെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരുന്ന് ക്ഷേത്രത്തിന്റെ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തെ, ഭക്തജനങ്ങളുടെ ആഗ്രഹത്തെ, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വന്ന് പറയുന്നതിലെ പരിഹാസ്യത രാഹുലിന് മനസ്സിലാവുന്നില്ലെങ്കിലും ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ആ കാര്യം ഇത് തന്നെയാണ്. ക്ഷേത്രങ്ങളിലൊന്നും ദേവസ്വം ബോർഡിൽ എവിടെയും നടക്കുന്നില്ല. നടക്കുന്നേ നിരോധിക്കുക, ആർക്ക തടസ്സം? ആരാണതിനെ എതിർക്ക? RSS വരാൻ പോണില്ല. നിങ്ങൾ RSSനെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിരോധിച്ചാൽ അയ്യോ ഇത് RSSനെ തകർക്കാൻ പോകണമെന്നും പറഞ്ഞ് ഒരു സത്യാഗ്രഹത്തിനും വരാൻ പോകുന്നില്ല, ഒരു പ്രസംഗവും പ്രതിഷേധവും നടത്താൻ പോകുന്നില്ല. കാരണം RSS പ്രവർത്തിക്കുന്നതും വളരുന്നതും ശക്തിപ്പെടുന്നതും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളോ അല്ല ക്ഷേത്രങ്ങളെ കൊണ്ട് തന്നെയോ അല്ല, ക്ഷേത്രത്തിൽ പോകാത്തവരും RSSലുണ്ട്. അതുകൊണ്ട് നിരോധിക്കട്ടെ, നടപടിയെടുക്കട്ടെ, ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. പുല്ലിന്റെ വക വയ്ക്കാൻ അല്ല.